ഗബ്രി ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അർജുനും ജാസ്മിനും കൂടി പൊള്ളിയായിട്ടത് കൊണ്ടുപോയി നടത്തിയിരിക്കുകയാണ്. റസ്മിനെയും കൊന്നു, ശ്രീരേഖയും കൊന്നു. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ലൈവ് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗബ്രി ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇന്നാണ് കയറിയത്. നാളെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നാളെ ലൈവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈവ് മിക്കവാറും നാളെ നിന്ന് കത്തുന്ന സമയമായിരിക്കും. ഹേറ്റേഴ്സൊക്കെ എന്താ, ആ ഗബ്രി പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഹേറ്റേഴ്സൊക്കെ ഞാൻ പറയുന്നത്, ഹേറ്റേഴ്സിന് വീണ്ടും ഹേറ്റ് ചെയ്തുള്ള ടോക്സിസിറ്റി മൊത്തം ഇളക്കണ്ട. ഓൾറെഡി ഇപ്പം തന്നെ നിറച്ച് ടോക്സിസിറ്റിയാണ്. നാളത്തെ ലൈവ് കാണണം എന്നുള്ളവർ മാത്രം കാണുക. കണ്ടിട്ട് അയ്യോ കാണാൻ വയ്യേ കാണാൻ വയ്യേ എന്ന് പറഞ്ഞുള്ള കരച്ചിൽ കരയരുത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം പോയി നാളത്തെ ലൈവ് കാണുക. എനിക്കിപ്പോൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, കണ്ടല്ലേ പറ്റുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം നാളത്തെ ഗബ്രി ലൈവ് കാണാൻ. കുറേ പേര് പറയുന്നുണ്ട് അയ്യോ അവനൊന്ന് പോയാൽ മതിയായിരുന്നു, അവനൊന്ന് പോയാൽ മതിയായിരുന്നു. ഗബ്രി പോയി നാളെ വരുമ്പോഴത്തേക്കും ഇനി ഇത് ഈ പറഞ്ഞ ആളുകൾ നേരെ പ്ലേറ്റ് തിരിച്ച് മറിക്കുക. അതാണ് നമ്മുടെ മലയാളികളെ ഓഡിയൻസ് അങ്ങനെയാണല്ലോ. ഗബ്രി പോയെങ്കിലും ഈ ഗബ്രി തിരിച്ചു വരുന്ന കാണാനാണ് ആൾക്കാർ ഇങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുന്നത് അല്ലേ? തന്നെ ഗബ്രി ഗബ്രി പോണം 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 എന്നെല്ലാവരും പറയുമെങ്കിലും ഗബ്രി തിരിച്ചു വരാനാണ് ആളുകൾ അത്രയും നോക്കിയിരിക്കുന്നത്. ആളുകളെ ഡബിൾ സ്റ്റാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. പിന്നെ വേറെ നമ്മുടെ ലൈവിനകത്ത് നടന്ന സംഭവം, അർജുൻ്റെ കയ്യിലാണ് ഫോണ്. കുറേ നേരം അർജുൻ ഇങ്ങനെ നീയാണോ ബിഗ് ബോസ്, നീയാണോ ബിഗ് ബോസ് എന്ന് തിരക്കി തിരക്കി അവസാനം ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നു, ഒരു പെണ്ണാണ് നിങ്ങളുടെ പാർട്ണർ. അവസാനം ഒരുവിധം ജാസ്മിൻ എടുത്ത് ബിഗ് ബോസ് ആണോ, അല്ല ബോഗ് ബേസ്. ആ ഒരുവിധം ജാസ്മിനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ടും ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു, വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു ജാസ്മിനാണ് നിങ്ങളുടെ പാർട്ണർ. ആ അറിയാം ബിഗ് ബോസേ. അർജുൻ ഫോൺ വിളിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൻ്റെ അവിടെ വരും, അയ്യോ എനിക്ക് വയറിളക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ശ്രീരേഖയെ കൊല്ലാൻ പറയുകയാണ്. ശ്രീരേഖയെ കൊല്ലേണ്ടത് ജാസ്മിനെ കൊണ്ട് ശ്രീരേഖയ്ക്ക് ലിപ്സ്റ്റിക് ഇടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ അർജുൻ എന്ത് ചെയ്യുന്നു, നേരെ വന്ന് ജാസ്മിനെടുത്ത് ഈ കാര്യം പറയുന്നു. എന്നിട്ട് തന്നെ അർജുൻ ശ്രീരേഖയെ അടുത്തിരുന്നിട്ട് ചേച്ചി ലിപ്സ്റ്റിക് ഇട്ടില്ലേ, ഷേ പോയി ആഹാരം കഴിച്ചപ്പോൾ എല്ലാം പോയി കേട്ടാ, ജാസ്മിനെ നിൻ്റെതും പോയി. അങ്ങനെ ജാസ്മിനെടുത്ത് സംഭവം പറഞ്ഞ അവസാനം ജാസ്മിൻ ലിപ്സ്റ്റിക് ഇട്ടാ ചേച്ചി ഇട്ട് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുന്നു. കുറേ നേരം കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ശ്രീരേഖ നിങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ജിൻഡോ ആയ സംശയം, കാരണം ജിൻഡോ അതിലിങ്ങനെ കറങ്ങി ഒന്നും മിണ്ടാതെ കറങ്ങി. ഇതിനിടയിൽ കൂടെ അഭിഷേകിനെ പെട്ടിയിലൊക്കെ അടച്ച് അവിടെ അങ്ങനെ കുറേ കോമഡി. അപ്പോൾ എല്ലാവരും ജിൻഡോ ആയ സംശയം. അർജുനൻ ശ്രീധു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു, പിന്നീട് അതങ്ങ് മാറി. അങ്ങനെ ശ്രീരേഖയെ കൊണ്ട് പിന്നെ വെള്ള തുണി വെള്ള വസ്ത്രമൊക്കെ അണിയിപ്പിച്ച് നേരെ കൊണ്ട് അവിടെ കല്ലറയിൽ കൊണ്ട് കിടത്തുവാണ്. പിന്നീട് അടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വീണ്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, റസ്മിനെ കൊല്ലുക. അത് പ്ലാസ്മ ടി വിയുടെ അടുത്തുള്ള റാബിറ്റ് ഉണ്ട്, പാമ്പല്ലേ ഇത്, റാബിറ്റ് പ്ലാസ്മ ടി വിയുടെ അടുത്തുള്ള റാബിറ്റ് അല്ല പാരറ്റ്, ഓ തെറ്റുന്നു, തത്ത, തത്ത ഉണ്ട്. അപ്പോൾ ആ തത്തയെ കൊണ്ട് തത്തയുടെ ഒരു പ്രതിമ ഉണ്ട്, ആ തത്തയുടെ പ്രതിമയിൽ റസ്മിനെ തൊടിയിപ്പിക്കുക. റസ്മിൻ തൊട്ട് കഴിഞ്ഞാൽ റസ്മിൻ മരിക്കും, ജാസ്മിനെ കൊണ്ട് ജയിക്കാനാണ് പറയുന്നത്. അങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ്റെ അതിൽ ഫോൺ കൊടുക്കാൻ പറയണം. അങ്ങനെ ജാസ്മിൻ്റെ അതിൽ ഫോൺ കൈമാറിയിട്ട് അവിടെ ഇതിനിടെ കൂടെ ശ്രീതു കയറി വരുന്നുണ്ട്, റസ്മിൻ കയറി വരുന്നുണ്ട്. ഒരുവിധം അവരെ ഒഴിവാക്കിയിട്ട് ജാസ്മിൻ്റെ അതിൽ ഫോൺ കൊടുത്ത് ജാസ്മിൻ എന്ത് ചെയ്യുന്നു, ജാസ്മിൻ വിചാരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പാരറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്നുകൊണ്ട് അവിടുത്തെ പാരറ്റ് എടുക്കുന്നു. അപ്പോൾ അർജുൻ എൻ്റെ പൊന്നെ ആ പാരറ്റിലല്ലേ, ഈ പാരറ്റിൽ. അർജുൻ നേരെ പോയി പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് വാങ്ങിച്ച് വയ്ക്കുന്നു. എന്നിട്ട് നേരെ ചൂണ്ടിക്കാണിച്ചെടുക്കുന്നു, അതാണ് അതാണ് ഇതല്ല. റസ്മിനെയും കൊണ്ട് നേരെ വീണ്ടും ജാസ്മിൻ അതിൻ്റെ അടുത്ത് വരുന്നു, യഥാർത്ഥ പാരറ്റിൻ്റെ അടുത്ത് വരുന്നു. ഒരുവിധം റസ്മിൻ തൊടത്തില്ല, എടി ഇത് എന്നെ പോലെ ഉണ്ടല്ലേ, നിന്നെ പോലെ ഉണ്ടല്ലേ, സംസാരിച്ചിരുന്നു. ഒരുവിധം വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം, നമുക്ക് ഇവിടെ നിന്ന് പോവാം, ആ ഞാൻ വരത്തില്ല, ആ വീട് എന്നെങ്കിലും വീട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് വിലമായിട്ട് പിടിച്ച് അവിടെ പാരറ്റ് ഇരിക്കുകയാണ്. പാരറ്റിൻ്റെ ദേഹത്തെ ഇത് ഇങ്ങനെ തൊടിയിപ്പിക്കുന്നു. അങ്ങനെ പാരറ്റിനെ തൊട്ട് നേരെ റസ്മിനെ കൊണ്ട്, അപ്പോൾ റസ്മിൻ ഓൾറെഡി മരിച്ചു, റസ്മിൻ ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ, ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം അനൗൺസ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. ചിരിക്കാനൊക്കെ ഉണ്ട്, ഇത്തിരി ചിരിക്കാനൊക്കെ ഉണ്ട്. നോക്കാം ഇനി അടുത്ത ആരെ കൊല്ലാനാണ് പറയുന്നതെന്ന് അറിയത്തില്ല. ജാസ്മിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഫോൺ ഇരിക്കുന്നത്, ഇപ്പോൾ ഫോൺ ജാസ്മിൻ്റെ കയ്യിലാണ്. ഇവർ കുറേ ഇവരുടെ ഇടയ്ക്ക് കയറി ശ്രീതു വരുന്നുണ്ട്, ശ്രീതു അവരുടെ ഇടയ്ക്ക് കയറി. ഇപ്പോൾ റസ്മിൻ്റെ ശല്യം ഇപ്പോൾ തീരെ, റസ്മിൻ അവിടെ കൂടെ സെമിത്തേരി കൊണ്ടുപോകുമല്ലോ. ഇപ്പോൾ ശ്രീതു ഇതിൻ്റെ ഇടയ്ക്ക് അർജുൻ്റെ ഇടയിൽ കിടന്ന് ചുറ്റി 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 അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റോട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.